നമസ്കാരം. രാഹുലിന്റെ ചൈന ആരാധനയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലം മുതലേ ചൈനയെ വാഴ്ത്തിപ്പാടുക എന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ രീതിയായിരുന്നു. ഇങ്ങനെ വാഴ്ത്തിപ്പാടിയ ഇവർ ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. ഇപ്പോൾ അതേ പാത തന്നെയാണ് കോൺഗ്രസും ഏറ്റെടുത്തിരിക്കുന്നത്. കോൺഗ്രസിന്റെ പരിപൂർണ നാശവും ഇനി വിദൂരമല്ല എന്നതിന്റെ സൂചനയാണിത്. അതോടൊപ്പം കോൺഗ്രസും ചൈനയുമായി ഒരു കരാറിൽ ഒപ്പുവച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഒന്നും തന്നെ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഇതിലും ആശങ്കകൾ ഉയരുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ചൈനയെ പിന്തുണയ്ക്കുന്ന വാദവുമായി രംഗത്തെത്തിയത്. സംഭവത്തിൽ ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രിമാർ. ചൈനയും പാകിസ്ഥാനെയും ഒരുമിച്ച് അണിനിരത്തി എന്നതാണ് ഈ രാജ്യത്തെ ജനങ്ങളോട് BJP സർക്കാർ ചെയ്ത ഏറ്റവും വലിയ കുറ്റകൃത്യമെന്നായിരുന്നു രാഹുൽ ഗാന്ധി ബുധനാഴ്ച രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത്. ഇന്ത്യക്കെതിരെ ചൈനയും പാകിസ്ഥാനും യോജിച്ചിരിക്കുകയാണ്. ആഗോളതലത്തിൽ ഇന്ത്യ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ എതിരാളികൾക്ക് ഇന്ത്യയുടെ ഈ അവസ്ഥ മനസ്സിലായിട്ടുണ്ട്. ചൈനയെയും പാകിസ്ഥാനെയും ഒരുമിച്ച് അണിനിരത്തി എന്നതാണ് ഈ രാജ്യത്തെ ജനങ്ങളോട് സർക്കാർ ചെയ്ത ഏറ്റവും വലിയ കുറ്റകൃത്യം. ചൈനയ്ക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, വ്യക്തമായ പദ്ധതികളുണ്ട്. അതാണ് അവർ ലഡാക്കിലും ഡോക്ലാമിലും നടത്തിയതെന്നുമായിരുന്നു രാഹുലിന്റെ പരാമർശം. എന്നാൽ ഇതിന് ചുട്ട മറുപടിയാണ് കേന്ദ്രമന്ത്രിമാർ നൽകിയിരിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുമ്പോഴും ചൈന പാകിസ്ഥാൻ ബന്ധം ശക്തമായിരുന്നുവെന്ന ചില ചരിത്രങ്ങളുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തുറന്നടിച്ചു. 1963 കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് പാകിസ്ഥാൻ നിയമവിരുദ്ധമായി ഷക്സാം താഴ്വര ചൈനയ്ക്ക് കൈമാറിയത്. ഇങ്ങനെയും ചില ചരിത്രങ്ങളുമുണ്ട്. 1970 പാക് അധീന കാശ്മീരിലൂടെ ചൈന കാരക്കോറം ഹൈവേ നിർമ്മിച്ചു. 2013 കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി നിർമ്മിച്ചത്. വിദേശകാര്യമന്ത്രി ജയശങ്കർ ഇത്തരത്തിൽ രൂക്ഷമായ മറുപടിയാണ് തന്റെ ട്വിറ്ററിൽ കുറിച്ചത്. അതേസമയം റിപ്പബ്ലിക് ദിന പരേഡിന് വിദേശത്തു നിന്നുള്ള ഒരു വിശിഷ്ട അതിഥിയെപ്പോലും കിട്ടാതെയായെന്നും രാഹുൽ കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ രാജ്യം കോവിഡ് വ്യാപന പ്രതിസന്ധിക്ക് നടുവിലാണെന്നും അതിനാൽ പരേഡിന് വരാനിരുന്ന 5 സെൻട്രൽ ഏഷ്യൻ പ്രസിഡന്റുമാരെ ഉൾപ്പെടുത്തി വെർച്വൽ സമ്മിറ്റ് നടത്തിയ കാര്യം രാഹുൽ ഗാന്ധി അറിഞ്ഞില്ലേയെന്നും എസ് ജയശങ്കർ ചോദിച്ചു. അതോടൊപ്പം വിഷയത്തിൽ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയും രൂക്ഷ പ്രതികരണമാണ് നടത്തിയത്. രാഹുൽ ആശയക്കുഴപ്പവും ബുദ്ധിശൂന്യനുമായ നേതാവാണെന്നും ചൈനയെ പിന്തുണയ്ക്കാൻ വേണ്ടിയാണോ നിങ്ങൾ പാർലമെന്റിൽ എത്തിയതെന്നും ടിബറ്റ് പ്രശ്നത്തിന് കാരണം കോൺഗ്രസ് മാത്രമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. ജനഹൃദയങ്ങൾ കീഴടക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്നത്. നെഹ്റു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം കോൺഗ്രസ് നേതാവ് ബഹുമാനിക്കപ്പെടുന്നു. അതിനാൽ രാഹുൽ ഗാന്ധി മോദിയെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നതിൽ അത്ഭുതമില്ലെന്ന് പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. അദ്ദേഹം പ്രധാനമന്ത്രി മോദിയെ രാജാവെന്ന് വിളിച്ചിരുന്നു. കോൺഗ്രസ് നേതാവായി സംസാരിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിക്കുന്നത് നെഹ്റു കുടുംബം കാരണമാണെന്നും എന്നാൽ പ്രധാനമന്ത്രി മോദി ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയിട്ടുണ്ടെന്നും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാവാണെന്നും പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. അതേസമയം ചൈനയെയും പാകിസ്ഥാനെയും സംബന്ധിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയ പരാമർശം തള്ളി അമേരിക്കയും രംഗത്ത് വന്നിട്ടുണ്ട്. ചൈനയെയും പാകിസ്ഥാനെയും ഒരുമിച്ച് അണിനിരത്തി എന്നതാണ് ഈ രാജ്യത്തെ ജനങ്ങളോട് BJP സർക്കാർ ചെയ്ത ഏറ്റവും വലിയ കുറ്റകൃത്യമെന്നായിരുന്നു രാഹുലിന്റെ വിവാദ പരാമർശം. ഇത്തരം പരാമർശങ്ങളെ അംഗീകരിക്കില്ലെന്നും ചൈന പാകിസ്ഥാൻ ബന്ധത്തെക്കുറിച്ച് അവർ തന്നെ പറയട്ടെയെന്നും അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പ്രതികരിച്ചു. ചൈനയുടെയും പാകിസ്ഥാന്റെയും ബന്ധം സംബന്ധിച്ച വിഷയം പാകിസ്ഥാനും PRC വിടുകയാണെന്നായിരുന്നു അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നെഡ് പ്രൈസിന്റെ പ്രതികരണം. വെബ് ഡെസ്ക്, തത്വമീ ന്യൂസ്.